ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എന്റെ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേന ഫ്രൈ. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൈ ആയിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് അന്ന് ലഞ്ച് ബോക്സിൽ കൂടുതലായിട്ട് ചോറൊക്കെ വേണമെന്നാണ് പറയാറ്. നാരങ്ങ ചോറുടെ കൂടെയും അതേപോലെ തൈര് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. അതിനായി ഞാനിവിടെ 1 കിലോ ചേന കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുക്ക് ചെയ്ത് എടുക്കാനുള്ള ആവശ്യമായ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ 5 മിനിറ്റിന് ശേഷം ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നമുക്കിതൊന്ന് കുക്കായോ എന്നൊന്ന് നോക്കാം. ഇപ്പം പാകത്തിനാണ് ഇത് ചേന നല്ല രീതിയിൽ തന്നെ കുക്കായിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. വെള്ളമെല്ലാം മാറ്റി ഈ ഒരു കയ്യിൽ ഉപയോഗിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികൾ അന്ന് ലഞ്ച് മുഴുവനായിട്ട് കഴിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എരിവിന് ആവശ്യമായ 1.5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേന നല്ല രീതിയിൽ തന്നെ കുക്കായതുകൊണ്ട് ഇനി ഒരുപാട് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം ഇതൊന്ന് ഇതിൻ്റെ മസാലയെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പം നമുക്കിതൊന്ന് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് കുട്ടികൾ ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പം ഇതിനാവശ്യമായി സാധനങ്ങൾ 2 അല്ലി വെളുത്തുള്ളി, 3-4 കൊച്ചുള്ളി, ഇതാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ച് ചേർക്കുമ്പോൾ ഉള്ളിയുടെ രുചി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചതച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് നല്ലൊരു മണം കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉള്ളിയെല്ലാം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേന മസാലയെല്ലാം ഇത് തിരുമ്പി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം പാകത്തിനാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് അല്പം കുറവാണെങ്കിൽ മസാലയെല്ലാം തിരുമ്പുമ്പോൾ അതിലേക്ക് അല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഈ എണ്ണയിൽ തന്നെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെക്കാതെ തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് നമുക്ക് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഇതിലേക്ക് വീഴും. അതുകൊണ്ട് അടച്ചു വെക്കാതെ തുറന്ന് തന്നെ ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. ഇതേപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ 2 ഭാഗത്തും ഒരേപോലെ ബ്രൗൺ നിറമായി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചേന ഫ്രൈ കിട്ടുകയുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമ്മൾ ഇതിൽ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കുക. ഞാനിന്ന് ലെമൺ റൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ കുട്ടികൾക്കും അതേപോലെ നിങ്ങളുടെ
ഓഫീസിലേക്ക് പോകുന്ന ഹസ്ബൻഡുമാർക്കൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കുക. അവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക. അപ്പം നാളെയും ഇതേപോലെയുള്ള വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.